നമസ്കാരം. നാളെ മൂന്നാംപിറയും അതേപോലെ നവരാത്രി രണ്ടാം ദിവസവുമാകുന്നു. ഈ വിശേഷപ്പെട്ട ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ 5:30 അതായത് വൈകുന്നേരം 5:30 മുൻപായി തന്നെ ഏവരും പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതിനുശേഷം രേഖപ്പെടുത്തുന്നവരെ അടുത്ത ദിവസത്തെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നാളെ നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസമാകുന്നു. ദേവിയുടെ അനുഗ്രഹത്തിനായി ഏവരും നവരാത്രിയിൽ പ്രത്യേകം ആരാധിക്കുന്നതാകുന്നു. ദേവീപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് നാളെ. ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗാദേവിയെയാണ് പ്രധാനമായും ആരാധിക്കുന്നത്. ശക്തിദേവിയുടെ അതിശക്തിയാൽ അവതാരമാണ് ദുർഗാദേവി. 2 നാളിൽ ബ്രഹ്മചാരിണി ദേവിയെ നാം ആരാധിക്കുന്നു. ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതിദേവി മഹാദേവനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി ദേവി തന്റെ വീട് വിട്ട് ഇറങ്ങി ഘോരതപസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. ആദ്യ 1000 വർഷങ്ങളിൽ ഫലങ്ങളും പുഷ്പങ്ങളും മാത്രം ഭക്ഷിച്ചു. ശേഷം ഔഷധ സസ്യങ്ങളും പിന്നീട് കൂവളയിലകൾ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്തു. പിന്നീട് ആഹാരമോ ജലമോ സേവിക്കാതെയും 1000 വർഷങ്ങൾ ദേവി തപസ് ചെയ്യുകയുണ്ടായി. ദേവിയുടെ ആത്മാർത്ഥമായ ശ്രമങ്ങളിൽ സകല ദേവതകളും സപ്ത ഋഷിമാരും ദേവിക്ക് പരമശിവനെ പതിയായി ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ദേവിയെ അപർണ എന്ന് പേര് നൽകി വിളിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നാളെ 3 അതേപോലെ തന്നെ ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കേണ്ട ദിവസവും കൂടിയാകുന്നു. അപ്പോൾ എത്ര വിശേഷപ്പെട്ട ദിവസമായിരിക്കും എന്ന് ഏവർക്കും അറിയാവുന്നതാകുന്നു. കൂടാതെ തിങ്കളാഴ്ച ദിവസം കൂടി വരുന്നതിനാൽ വളരെ വിശേഷമാകുന്നു. അപൂർവങ്ങളിൽ അത്യപൂർവമായ 3 ദർശനമായി ഈ ദർശനത്തെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നാളെ 3 ദർശനം ലഭിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. 3 രണ്ടാമത്തെ ദിവസവും ഇതിനാൽ അതീവ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. കോടി പുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ ഇല്ലാതെയാകുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ അത് എത്ര വലുതാണ് എങ്കിലും അത് പടിപടിയായി ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് നാളത്തെ ദിവസം ഭഗവാനെയും ബ്രഹ്മചാരിണി ദേവിയെയും ആരാധിക്കുന്നതിലൂടെ സംഭവിക്കുക. കടം സന്താന ദുരിതങ്ങൾ, അതായത് കടവും അതേപോലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന സർവ്വദുരിതങ്ങളും അകന്ന് പോവുകയും ചെയ്യുന്നതാകുന്നു. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. ഉയർച്ച മാത്രമേ നാളത്തെ ദിവസം ഇത്തരത്തിൽ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും. എന്താണ് നാളത്തെ ദിവസം നാം ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കും. ആദ്യമായി നാം ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുൻപായി ഉണർന്ന് കുളിക്കുക എന്ന കാര്യമാണ്. എന്നാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നവരാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് മനസ്സിലാക്കുക. വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. എന്നാൽ വെള്ളവസ്ത്രം സുമംഗലികൾ ധരിക്കുമ്പോൾ അത് പ്രശ്നമാകുന്നു. അതിനാൽ തന്നെ ആ വെള്ള വസ്ത്രത്തിൽ മറ്റൊരു നിറം കൂടി ഉണ്ട് എങ്കിൽ അത് ശുഭകരമാകുന്നു. മറ്റൊരു കാര്യം, നെയ്വിളക്ക് തെളിയിക്കണം എന്ന കാര്യമാണ്. നെയ്വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഇന്നേ ദിവസം സർവ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. 2 ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ മുല്ല പുഷ്പങ്ങൾ, വെളുത്ത പുഷ്പങ്ങൾ എന്നിവ ഇന്നേ ദിവസം ഭഗവാന് നൽകുന്നത് ഏറ്റവും സവിശേഷമായ കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഇപ്രകാരം സമർപ്പിക്കുക. എന്നാൽ സന്ധ്യയ്ക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക. ദേവീ ചിത്രം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ കുങ്കുമത്തിലകം ഇന്നേ ദിവസം അണിയിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാകുന്നു. അതേപോലെ തന്നെ നാളെ കുളിച്ച് ശുദ്ധിയോടെ നമ്മളും കുങ്കുമത്തിലകം അണിയുന്നത് ഏറ്റവും വിശേഷമാകുന്നു. വെളുത്ത മധുരപലഹാരങ്ങൾ നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് അതിവിശേഷമാകുന്നു. വീടുകളിൽ നാം തന്നെ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ ശുദ്ധിയോടെ ഭഗവാന് നൽകുന്നതും ശുഭകരമാകുന്നു.
പാൽ, പഞ്ചസാര എന്നിവയും ഇന്നേ ദിവസം സമർപ്പിക്കുവാൻ സാധിക്കും. പഞ്ചസാര ഏവർക്കും സമർപ്പിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ശുദ്ധിയോടെ തന്നെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക. നാം എടുത്തതിന്റെ ബാക്കി ഒരിക്കലും ഭഗവാന് സമർപ്പിക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കുക. കൂടാതെ ഇന്നേ ദിവസം വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. രാവിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. വൈകുന്നേരം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വൈകുന്നേരം നിങ്ങൾ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക, നടത്തണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അതിവിശേഷപ്പെട്ട ദിവസമാകുന്നു. ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമാകുന്നു. ദമ്പതികൾ കഴിവതും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചോ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിൽ സന്തോഷം, അതേപോലെ തന്നെ സന്താന ലബ്ധി എന്നിവയ്ക്കെല്ലാം ഏറ്റവും ഉത്തമമാണ് നാളത്തെ ദിവസം ഇപ്രകാരം ദർശനം നടത്തുന്നത്. കൂടാതെ വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക അതിവിശേഷമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ തന്നെ വീടുകളിൽ പല വിധത്തിലുള്ള ശുഭകരമായ മാറ്റങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ഭഗവാന്റെ ഈ അതിവിശേഷപ്പെട്ട മന്ത്രം ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രം കൂടി ജപിക്കുക. നാളെ ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കേണ്ട ദിവസമാകുന്നു. അതിനാൽ തന്നെ ദേവിയുടെ അതിവിശേഷപ്പെട്ട നാളെ ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കുന്ന ഏവരും 108 തവണ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. ഇത് ഏവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക. കാരണം അതിവിശേഷപ്പെട്ട മന്ത്രമാണ്. നാളെ ജപിച്ചാൽ ഇരട്ടി ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ എന്നാകുന്നു. ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ എന്നാകുന്നു. ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ എന്നാകുന്നു. ഈ മന്ത്രം നാളെ ഏവരും 108 തവണ ജപിക്കുക. വിളക്ക് തെളിയിച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ദേവിയുടെ ഈ വിശേഷപ്പെട്ട മന്ത്രം ജപിച്ച് കഴിഞ്ഞതിന് ശേഷം സർവ ഐശ്വര്യങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയും നമുക്ക് നൽകുന്ന മറ്റൊരു വിശേഷപ്പെട്ട മന്ത്രം കൂടിയുണ്ട്. ദേവിയുടെ മറ്റൊരു മന്ത്രം കൂടി ഏവരും ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്. യ ദേവി സർവഭൂതേഷു മ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നാകുന്നു. ഈ മന്ത്രം ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രം തന്നെയാകുന്നു. ഏവരും ജപിക്കുക. മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം. യ ദേവി സർവഭൂതേഷു ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നാകുന്നു. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്നാകുന്നു. ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കേണ്ടതാകുന്നു. ശേഷം മൂന്നാംപിറ ദർശനം നടത്തുക. നാളെ മൂന്നാംപിറ ദർശനം നടത്തുകയാണ് എങ്കിൽ, അതായത് ഈ പരാമർശിച്ചതിന് ശേഷം മൂന്നാംപിറ ദർശനം നടത്തുകയാണ് എങ്കിൽ സർവ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കുന്ന അത്ഭുതകരമായ ദിവസം. ഈ ദിവസം നിങ്ങളുടെ മുൻജന്മ പുണ്യത്താലാണ് ലഭിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ തന്നെ നിങ്ങൾ നാളെ മൂന്നാംപിറ ദർശനം ഇപ്രകാരം നടത്തുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും അതേപോലെ തന്നെ സർവപാപങ്ങളും നിങ്ങളിൽ നിന്നും അകലും. മഹാദേവന്റെയും ദേവിയുടെയും അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേരുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു ശത്രുവിനും നിങ്ങളെ കീഴടക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. നാൾക്ക് നാൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മൂന്നാംപിറ ദർശനം എപ്രകാരം നടത്തണം എന്നതിനെ കുറിച്ചുകൂടി ഒന്ന് ഏവരും മനസ്സിലാക്കുക. പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇത്തരത്തിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. 7 മുതൽ 8 വരെയുള്ള സമയത്ത് ഇത്തരത്തിൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രമിക്കുക. അതിനുശേഷം ദർശനം നടത്തുകയാണ് എങ്കിൽ നാം വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല. എന്നാൽ ദർശനം നടത്തുന്ന സമയത്ത്
ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന ഈ മന്ത്രം 3 തവണയെങ്കിലും ഏവരും ജപിക്കുക. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്നാണ് 3 തവണയെങ്കിലും ഏവരും ജപിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ 21 തവണയോ 108 തവണയോ ജപിക്കുക. അതിവിശേഷമാണ്, ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ചന്ദ്രദേവന് ഈ സമയം ജലം, അതേപോലെ തന്നെ പുഷ്പങ്ങൾ എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. ഒരു പിടി അരി കയ്യിൽ വച്ചുകൊണ്ട് ദർശനം നടത്തുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. അരിയിൽ പോസിറ്റീവ് ഊർജം വന്നു ചേരുകയും പൂജാമുറിയിൽ കിഴികെട്ടി ഈ അരി സൂക്ഷിക്കുന്നതിലൂടെ ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പല വിധത്തിലും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാകും എന്ന് തന്നെ മനസ്സിലാക്കുക. മറ്റ് ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 3 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ ഈ അരി സൂക്ഷിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. 3 മാസം വരെ സൂക്ഷിച്ചാലും വളരെ ഉത്തമം തന്നെയാകുന്നു. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നാളെ 3ാം പിറ ദർശനവും അതേപോലെ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ നാളെ ചന്ദ്രദർശനം ഏവർക്കും ലഭിച്ചു എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തുക തന്നെ ചെയ്യും. അതിൽ ആദ്യത്തേത് സർവ ഐശ്വര്യം ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും എന്നതാണ് ആദ്യത്തെ കാര്യം. കൂടാതെ ജീവിതത്തിൽ തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാകുന്നു. ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലും എന്നതാണ് മറ്റൊരു സവിശേഷത. ശത്രുക്കളാൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും അകലും. ഉയർച്ച നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ചതന്നെയാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നാളെ നടക്കും എന്ന കാര്യവും തീർച്ചതന്നെയാകുന്നു. നാളെ നടക്കുന്ന 3ാം പിറ ദർശനം അത്യപൂർവം തന്നെയാകുന്നു. ഈ ദർശനം ഏവർക്കും ലഭിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ ഏവർക്കും ഇത്തരത്തിൽ ദർശനം ലഭിക്കണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടുത്ത തവണ വീണ്ടും നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായും ഭഗവാനോടുള്ള ഭക്തി ഇരട്ടിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലൊരു ദർശനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 3ാം പിറ ദർശനം മഹാദേവനെ ദർശിക്കുന്നതിന് തുല്യം തന്നെയാകുന്നു. കാരണം മഹാദേവന്റെ മൗനിയിൽ ചൂടിയിരിക്കുന്ന ചന്ദ്രഭഗവാനെയാണ് നാം ദർശിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഭഗവാന്റെ ഈ അത്ഭുതകരമായ ദർശനം ഏവർക്കും ലഭിക്കുക തന്നെ ചെയ്യും.